ఆత్మమిత్రం ఆత్మమిత్రం ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്തായി സുവിശേഷം 27 അധ്യായം അതിൻ്റെ 32 വാക്യം ഒന്ന് വായിക്കട്ടെ. അവർ പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ അവനെ നിർബന്ധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 15 21 വാക്യം കൂടെ വായിക്കട്ടെ. അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് എടുക്കുവാൻ അവർ നിർബന്ധിച്ചു. കർത്താവ് തളർന്നും വീണും ആ ഗെത്സെമനയിലേക്കുള്ള യാത്രയിൽ ആ ഭാരമേറിയ ക്രൂശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ റോമക്കാർക്ക് പോലും അവരുടെ ആ ക്രൂര മനസാക്ഷിയിൽ പോലും അതിനെക്കുറിച്ച് വേദനയുണ്ടായി. അവിടെ നിന്നും കടന്നു വന്ന ഒരു കുറേനക്കാരനായ ശിമോനെ കർത്താവിൻ്റെ ക്രൂശിനെ ഒന്ന് സഹായിച്ചു കൊടുക്കുവാൻ, ആ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കുന്നതായുള്ള കാര്യമാണ് നാം രണ്ട് വാക്യങ്ങളിലും വായിച്ചത്. തനിക്ക് മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും റോമ പട്ടാളക്കാരുടെ ആജ്ഞ അനുസരിച്ച് ആ കുറേനക്കാരനായ ശിമോൻ ആ ക്രൂശ് കുറച്ച് സമയത്തേക്ക് ചുമക്കുവാനിടയായിത്തീരും. ഈ ശിമോൻ എന്ന കുറേനക്കാരൻ മുഖാന്തരമായിട്ട് പുസ്തക പ്രവൃത്തി 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഒക്കെ നാം വായിക്കുമ്പോഴേ കുറേനക്കാരായ ചിലർ വിശ്വാസികളായി കർത്താവിനെ ആരാധിക്കുവാൻ യെരുശലേമിലേക്ക് കടന്നു വന്നു എന്നും കാണുന്നു. അതോടൊപ്പം റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെയും അമ്മയെയും വന്ദനം ചൊല്ലുവി. കർത്താവ് വിശുദ്ധന്മാരോടുള്ള ആ സ്നേഹത്തെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരെ ഒരിക്കലും മറന്നു കളയുന്നവനല്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. റൂഫോസും അലക്സാണ്ടറും കർത്താവിൽ പ്രസിദ്ധരായിത്തീർന്നു. കർത്താവിനോടുകൂടെ അവർ നടക്കുവാനിടയായിത്തീർന്നു. അവരുടെ പിതാവ് ആ ക്രൂശിനെ ചുമന്നതിൻ്റെ ഫലമായിട്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കി. ഇതിന്ന് നമ്മയും വെല്ലുവിളിക്കട്ടെ. നാം കർത്താവിന് വേണ്ടി അല്പം നിന്ദയും പരിഹാസവും സഹിച്ചാൽ, അല്ല കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിച്ചാൽ, തീർച്ചയായും നമ്മുടെ തലമുറകളും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിൽ പ്രസിദ്ധരായി തീരുവാൻ തക്കവണ്ണം മാത്രമല്ല, നാം ഉൾപ്പെട്ടിരിക്കുന്ന ദേശത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അനേകരെ കർത്താവിങ്കിലേക്ക് നേടുവാൻ അതൊരു മുഖാന്തരമായി തീരും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ ചരിത്രങ്ങളിലൂടെ നമ്മോട് പറയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വില കൊടുത്ത് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്കിന്ന് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ആ അക്ഷരികാർത്ഥത്തിൽ അത് ചുമക്കേണ്ടതായിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ചില വിലകൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മെ തന്നെ നാം ത്യജിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ മുൻപിൽ നാം പലപ്പോഴും ആദരിക്കപ്പെട്ടു എന്ന് വരികയില്ല. എന്നാൽ ആ സാഹചര്യത്തിലും ഉറച്ചു നിന്ന് ആ കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കുവാൻ, കർത്താവിൻ്റെ വചനം കാക്കുവാൻ നാം ബദ്ധപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ മറന്നു കളയത്തില്ല. ദൈവം നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും ആദരിക്കുമെന്ന് ദൈവവചനം തെളിവായി പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.